സർക്കാരിനെ ആരും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ള രീതിയിലാണ് ആരോപണത്തെ വ്യാഖ്യാനിക്കുന്നത്. അല്ല, ഞാൻ ഒരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല. ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധാരണ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ലീഡർ എങ്ങനെയാണ് ഉയർന്നു വരിക? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസ് എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, കോൺഗ്രസിന് ഇവിടെ വോട്ടുണ്ട്, സ്വാതന്ത്ര്യ സമര ചരിത്രം അവർ പറയുന്നുണ്ട്, അതിന് കുറച്ച് വോട്ടുണ്ട്. നെഹ്റു കുടുംബത്തിന് വോട്ടുണ്ട്, മുസ്ലിം ലീഗിന് അവരുടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുണ്ട്, ബി ജെ പിക്ക് ഹൈന്ദവ സമുദായത്തിന്റെ വോട്ടുണ്ട്, കേരള കോൺഗ്രസിന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് പറയുന്നത് എന്താ? ഇവിടുത്തെ സാധാരണക്കാര്, ഇവിടുത്തെ പാവപ്പെട്ടവര്, ഇവിടുത്തെ കർഷകര്, ഇവിടുത്തെ കർഷക തൊഴിലാളികള്, ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചുമട്ട് തൊഴിലാളികള്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, തെരുവോര കച്ചവടക്കാര്, ഈ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ലോക്കൽ ലീഡേഴ്സാണ്. അവർക്ക് ഗവൺമെന്റിൽ ഒരു സേ ഇല്ല. അവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു ലൈഫ് പദ്ധതിയുടെ വീടിന് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കൊടുത്തിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല. വില്ലേജ് ഓഫീസിൽ പോയി ഈ പറയുന്ന വില്ലേജ് ഓഫീസർമാർ കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ഒരു ബൈക്ക് പിടിച്ചാൽ മൂന്ന് സഖാക്കളാണെങ്കിൽ ആ മൂന്നാളെ പേരിൽ FIR ഇടുന്ന സ്ഥിതി വിശേഷം എന്താണ് എന്ന് പോയി ചോദിക്കാൻ യാതൊരു അർഹതയില്ല. അങ്ങനെ ചോദിച്ചാൽ അവരെ പോലീസ് കേസിൽ കൊടുക്കുന്ന അവസ്ഥ ഈ നാട്ടില്. എത്ര സഖാക്കളുടെ പേരിൽ കേസെടുത്തു? അപ്പോ ആ ഒരു വിഷയം, പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടി ഓഫീസിൽ പാവങ്ങൾ കത്തുമായി വരും, ഇന്നും വരുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാണ് പാർട്ടി സെക്രട്ടറി അവിടെ ഇരിക്കുന്നത്. ആ വരുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്തായി? ആ കുടുംബം ഈ പാർട്ടിയിലേക്ക് വരികയാണ്. ഇന്ന് ആ കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആരെയും വിടാൻ പറ്റുമോ? ഇപ്പൊ നിലമ്പൂർ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്കറിയാം, അങ്ങാടിയിൽ ആ കയറ്റം കയറി വരുന്ന അറസ്റ്റ് ഹൗസിന് മുമ്പിലാണ്. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന പാർട്ടി സെക്രട്ടറി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. എന്താറിയോ, ഈ സാധുക്കൾ കണ്ടാൽ സഖാവ് ഒന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വരും. ഇറങ്ങിയ നാണക്കേടാണ്, നടക്കൂല. പാർട്ടി ഓഫീസുകളിൽ ആളുകൾ പൊതുപ്രശ്നവുമായി വരാതായി. എപ്പോഴും ആളുണ്ടായിരുന്നു പാർട്ടി ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളുമായി വന്നിട്ട്. അപ്പോ നിലമ്പൂർ അങ്ങാടിയിൽ ഒരു പ്രശ്നം നടക്കുന്നു പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു പോയിരുന്ന സഖാക്കള് അവിടെ പോയി പെടാതിരിക്കാൻ ഓട്ടോറിക്ഷ എടുത്ത് ഇടവഴി വഴി പോകുന്ന ഞാൻ കാണുകയാണ്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ്, ഹലോ സാർ, CI സാറല്ലേ, സുഖാണ് സാർ, കുറെ ദിവസമായി മിണ്ടിയിട്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച പ്രശ്നം, പാവപ്പെട്ട സഖാവാണ്, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അല്ലേ? ഈ സ്ഥിതിയായിട്ട് എത്രയായി? ഇതാ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല. പാവപ്പെട്ട വീടുണ്ടാക്കുന്ന ലൈഫ് പദ്ധതിയിൽ ഞാൻ ആദ്യം ഉന്നയിച്ച വിഷയം അതാണ്. നിങ്ങളതിലേക്കൊന്നും വരുന്നില്ല. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാ, ലൈഫ് പദ്ധതി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതാണ്. ഇതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ ആരും നിൽക്കരുത്, എല്ലാവരും ഇതുമായി സഹകരിക്കണം. എന്താ സുജിത്ദാസുമായിണ്ടായ ആദ്യത്തെ പ്രശ്നം? ഈ ശശിധരനുമായിണ്ടായ അവസാനത്തെ പ്രശ്നം എന്താ? ഇതല്ലേ വിഷയം? മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഗവൺമെന്റിന് എതിരാക്കുക, പൊതുവിൽ ജനവികാരം, ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സഖാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ ചെറിയൊരു ആശ്വാസമുണ്ട്, 5000 രൂപ ഫൈനിട്ട് 500 ആയിട്ടുണ്ട്. ഒരു ലോറിയിൽ ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് പിടിച്ചാൽ 30000 40000. അനുമോദനൊക്കെ അറിയാലോ നിങ്ങളതിനും മിണ്ടാര്, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞൂടെ. ഇപ്പൊ 30000 ഒന്നുമില്ല, ഇപ്പൊ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഏകദേശം പോവാണ്. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പൊ അതാണ് ഞാൻ ഏറ്റു പറഞ്ഞത്.
അത് ഞാൻ ഏറ്റുപറഞ്ഞതാണ് എന്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. സെക്രട്ടറി പറയുന്നത് അൻവർ ഉന്നയിച്ച ആളുകൾ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, പാർട്ടിയും കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഈ കൃത്യമായ അന്വേഷണങ്ങളും പാർട്ടി നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അനാവശ്യമായ വിമർശനങ്ങളും പരസ്യ പ്രസ്താവനകളുമായി വീണ്ടും രംഗത്ത് വന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം ആവുമോ? കത്ത് കൊടുത്തല്ലോ, റിതാൻ ബാസിൽ ഇതാ ഇടവണ്ണയാണല്ലോ. ഈ എസ് ഐ ടി ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസം മുമ്പ് എന്താ ഇടവണ്ണ പോലീസ് ചെയ്തത്? ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മഞ്ചേരി കോടതിയിൽ പോയിട്ട് പറഞ്ഞു റിതാൻ ബാസിലിന്റെ ഫോണ് അന്ന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നു. ആ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് വിചാരണ തൽക്കാലം നിർത്തിവെച്ച് റീ ഇൻവെസ്റ്റിഗേഷന് പെർമിഷൻ തരണം. കൊടുത്തില്ലേ കോടതി? ഇനി എസ് ഐ ടിക്ക് ഇത് അന്വേഷിക്കാൻ പറ്റുമോ? ഒരു കേസ് എങ്ങനെ 2 ഏജൻസി അന്വേഷിക്കുക? ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരമാണ് വീണ്ടും ഇടവണ്ണ പോലീസ്. ഈ ഇടവണ്ണ പോലീസാണ് ഈ കേസ് മുക്കിയത്. അതായിരുന്നു എന്റെ പരാതി. ആ പരാതി അജിത്കുമാറിന്റെ നിർദ്ദേശപ്രകാരം നേരെ എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ വിളിച്ചു പറഞ്ഞു, കത്ത് കൊടുത്തു. ഇതാണ് സത്യസന്ധമായ അന്വേഷണം നടക്കുക എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത്. ഞാനിത് കാത്തിരിക്കണോ? ഇപ്പൊ എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നവർ ഈ 188 പ്രതികളിൽ ഈ സ്വർണം കൊണ്ടുവന്നവരിൽ ഒരാളെ പോലും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. നമ്മളിത് കഴിഞ്ഞ അങ്ങോട്ടാ പോകുന്നത്? അല്ല, ഞാൻ പറയട്ടെ പറയട്ടെ, ഞാൻ പറഞ്ഞ പൂർത്തിയട്ടെ. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു. ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം. അച്ചടി ഭാഷ കൊണ്ട് മാത്രം പോരാ, അദ്ദേഹം അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അങ്ങനെയല്ല നടക്കുന്നത്. ഇത് കഴിഞ്ഞ ഇപ്പൊ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? കൊണ്ടോട്ടിയിലേക്കാ. ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ആ തട്ടാനെങ്കിലും ഒന്ന് പോയി നോക്കൂ എന്നെ അന്വേഷണ ഏജൻസിയോട്. ഒരാളും പോയി നോക്കിയിട്ടില്ല. ഇപ്പൊ ഇത് കഴിഞ്ഞ അങ്ങോട്ടാണല്ലോ ചിലോ കൊണ്ടോട്ടി. ഈ പണ്ടൊക്കെ എന്താ ഇന്നെ കൊണ്ടെടുപ്പിക്കുന്നത്? എന്നിട്ട് വസ്തുനിഷ്ഠമായ, ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം. റിതാ മറ്റേ ഇയാളുടെ മാമി കേസ് തിങ്കളാഴ്ച പൊതുയോഗം വിളിച്ചിരുന്നു.